വിപിൻ സാറിൻ്റെ ശരിക്കും ആ ഒരു നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ജീവിതയാത്ര നോക്കുകയാണെങ്കിൽ, ബാലനടനായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നു, അത്യാവശ്യം കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചു, താങ്കൾ തന്നെ പറഞ്ഞു സ്റ്റാറായിരുന്നു ഞാൻ അവിടെ എന്നു, പിന്നെ കഥകളി അഭ്യസിച്ചു, ഡാൻസ് പഠിച്ചു, അങ്ങനെ ഇതൊന്നും അല്ലാത്തൊരു മേഖലയിൽ പിന്നെ മദ്രാസിൽ പോയി, അവിടുന്ന് വീണ്ടും വീണ്ടും സിനിമകളും. സിനിമ എവിടെയൊക്കെയോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആർട്ട് വാസ് കൈൻഡ് ഓഫ് കോളിംഗ് ഹിം ബാക്ക് അല്ലേ. എവറി നൗ ആൻഡ് ദെൻ സിനിമ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ സിനിമ എൻ്റെ മനസ്സിനകത്ത് കുത്തിയിട്ടു കുത്തിയിട്ടു അതിങ്ങനെ വളർന്ന് ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുണ്ടോ സാർ, ഈ ചെറുപ്പത്തിൽ നീലക്കുയിൽ കണ്ട ഓർമ്മയുണ്ടോ? ചെറുതായിട്ട് ഓർമ്മയുണ്ട്, വലിയ ഓർമ്മയില്ല. നമുക്ക് നീലക്കുയിലിന്റെ കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് ഒന്ന് നീ പോയിട്ട് മണി ഇത്രയായി നോക്ക, അച്ഛൻ ആഫീസിൽ പോണം. ചെല്ല. വലിയ സൂചി ഒമ്പതിലും, അയ്യോ അല്ല അല്ല അല്ല, വലിയ സൂചിയെ ഒമ്പതിലും, ചെറിയ സൂചി എട്ടിലും, അയ്യോ അല്ല അല്ല. അച്ഛാ, വലിയ സൂചി ഒമ്പതിലും, ചെറിയ സൂചി പത്തിലും. ഓളത്തിൽ മേലത്തിൽ പി ഭാസ്കർ നാശിന്റെ നെഞ്ചിൽ ചോട്ടിയാണ് താങ്കൾ സിനിമയിൽ എത്തിയത് എന്ന് പറഞ്ഞാൽ തെറ്റാവോ? ഒരിക്കലും തെറ്റാവില്ല. അത് ഭാസ്കർ മാഷല്ല, ആദ്യമായിട്ട് ഒരു സംവിധായകന്റെ നെഞ്ചി ചവിട്ടി അഭിനയിച്ച ആക്ടർ. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഈ ഇതിന്റെ കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു ഇറങ്ങൂല എന്ന് തോന്നുന്നു. ഷോട്ട് എടുക്കണം, അങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് സീനാണ്, എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവസാനം ഭാസ്കർ മാഷ ചോദിച്ചു, നിനക്ക് എൻ്റെ മേത്തൂടെ നടക്കാമോ? ഞാൻ നടക്കാം, പേടിയില്ല, കാരണം ഒരാൾ താഴെ കിടക്കില്ലേ. ആ വെള്ളത്തിൽ പോകുന്ന ഒരു ഷോ സീനുണ്ട്, അതിനകത്ത് മാഷ് താഴെ കിടക്കണം, ഞാൻ മാഷ നെഞ്ഞത് കൂടെ ചവിട്ടിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് സത്യ മാഷ് വന്നിട്ട് എന്നെ രക്ഷിക്കുന്നതും. അത് അതിന് മാഷ് പകരം വീട്ടിട്ടോ, അത് ഒറിജിനൽ സൗണ്ടാണ് അന്നത്തെ കാലത്ത്, ഡബ്ബിങ് അല്ല. അപ്പോൾ ഇമോഷൻസ് ഒക്കെ നാച്ചുറൽ ആയിരിക്കും. ആ അല്ല, ഇതൊക്കെ സെറ്റാണ്, എല്ലാം മദ്രാസിലെ സെറ്റിലാണ്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരില്ല എന്ന് കരയാൻ പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരില്ല എന്ന് പറയും. ഗ്ലിസറിന് ഒഴിച്ചു വരും, അത് തുറച്ചു കളഞ്ഞിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ അവനെ കരയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് പേടി, എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ ഒരു സീനുണ്ട്, നീയെ മറ്റേ ശ്രീധരൻ മാഷിൻ്റെ വാച്ച് എടുത്ത് കളഞ്ഞോ? ഇല്ല, ഒരറ്റം അടിയാണ് ഒരു വടി വെച്ചിട്ട്. ആ ഇല്ല, അപ്പോൾ ഞാൻ ഒറിജിനൽ സെവനിൽ കരയാൻ തുടങ്ങി. അങ്ങനെ എന്നെ അടിച്ച് കരയിപ്പിച്ച് ആ സീൻ ഭയങ്കരമായി. അത് കഴിഞ്ഞ് പാവം വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു മോനെ സോറി എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു മധു സാറേയും കൂടെ ആ ഒരു ഗൃഹാതകത്തിൻ്റെ ഒരു ഫീല് ഞാൻ കൊടുക്കാൻ പ്രിപ്പയർഡ് ആക്കാൻ പോവാണ്. ഐ യു റെഡി ഫോർ ഇറ്റ് സാർ? ഇതൊന്ന് കണ്ടു നോക്കാം. തൃശ്ശൂർ എന്ന് പറയുന്നത് തന്നെ എന്ത് ഇൻറ്റൻസോടുകൂടിയാ പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, എന്നെ ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം. ഞാനൊരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം മലയാള മനോരമയുടെ ഓണപ്പതിപ്പിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഓണം ഓർമ്മകൾ. അതിൽ ഞാനിങ്ങനെ ഇതിൻ്റെ ഓണം പുലിക്കളി, അവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുലിക്കളി. ഈ നിലക്കുല്ലൊക്കെ ഞാൻ പുലി കളിച്ചിട്ടുണ്ട് അന്നത്തെ പുലിക്കളി, അത് ഇത് മറ്റേത് മറിച്ചത്. അവസാനം ഞാൻ എഴുതി, ഞാൻ തൃശ്ശൂർ ഒരിക്കലും എനിക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഞാൻ ജനിച്ച വീട് അവിടെ ഉണ്ട്, ആ വീട്ടിന് മുമ്പിൽ ഞാൻ ഒരിക്കൽ പോയി നിന്നപ്പോൾ ഞാൻ ആ വീട് കണ്ട് അങ്ങ് ഞെട്ടിപ്പോയി. പക്ഷേ ഒരുപാട് ഓർമ്മകളുള്ള വീടാണ്. ആ വീടിനെ മുമ്പിൽ ഞാൻ കാറിറങ്ങി നിന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാ ചോദിച്ചു, ഞാൻ ഇത് വീട്ടിൽ നിന്ന് ഒരാൾ കാറ് വന്ന് നിന്നിട്ട് വീട് നോക്കിക്കൊണ്ടിരുന്നാൽ തൃശ്ശൂർ, അതായത് ഗോയിങ് ബാക്ക് ടു തൃശ്ശൂരുണ്ടാവും. തൃശ്ശൂർ ഒരിക്കലും മറക്കും. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗിരിജെടുത്ത് പറഞ്ഞു, ഗിരിജ നമുക്ക് തൃശ്ശൂർ പോവാം, തൃശ്ശൂർ പോയിട്ട് താമസിക്കാം. ഞങ്ങൾ വീടൊക്കെ അവിടെ അന്വേഷിച്ചു, പക്ഷേ അതൊന്നും ഇല്ല. ഇവിടെയാണ് നമുക്ക്, ട്രിവാൻഡ്രത്താണ് നമ്മുടെ
സ്ഥലം. അപ്പോൾ നാട്ടുകാരത്തെ വീട് വെച്ചാൽ എനിക്ക് കിട്ടിയില്ല അന്വേഷിച്ച വീട്. മലയാള മനോരമയിൽ അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും ഒരു കൂടില്ല തൃശ്ശൂർ. എനിക്ക് വന്നാലും ഓണം മറ്റേ പുലിക്കളി കാണാനും പൂരം കാണാനും. അപ്പോൾ എന്നെ ഒരുപാട് പേര് അത് വായിച്ചിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ആ ദിവസം വന്നോളൂ. അപ്പൊ എന്ത് സ്നേഹമുള്ളവരാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെ ഒരിക്കലും അത് എനിക്ക് തോന്നുന്നു ജനറലി തൃശ്ശൂർക്കാർക്ക് പൊതുവേ ഉള്ള ഒരു ഒരു അവരെല്ലാവർക്കും ഇൻബോൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം സ്നേഹമുള്ള മനുഷ്യന്മാരാണ് തീർച്ചയായിട്ടും. ഞാൻ അവിടെ നിന്നാണ് ചിറ്റൂർ വന്നത്. ചിറ്റൂരിൽ നിന്നാണ് ഈ കുരിശിനെ കണ്ടത്. ഇത് ഇനി ഞാൻ മരിക്കുന്നവര് അല്ലെങ്കിൽ മധു മരിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും. യാതൊരു അല്ല ഞാൻ മരിച്ചാലും ഞങ്ങൾ ഒരാളെ ഒരു കൂടെ തന്നെ ഉണ്ടാവും. ഇതൊന്ന് കേട്ടോക്കൂ അണ്ണാ. പിന്നെ ഞങ്ങൾ പാലക്കാടുകാരങ്ങനെ അണ്ണാന്നൊന്നും വിളിക്കൂല, പക്ഷെ ഇങ്ങനെ വന്നത് ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളൊക്കെ മദ്രാസിലാണ്. അവർ കൊച്ചിലെ തൊട്ട് ഞങ്ങളുടെ അവിടെ കളിക്കാനൊക്കെ എല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോഴൊക്കെ അണ്ണ അണ്ണ എന്ന് വിളിച്ച് വിളിച്ച് ആ ഒരു ശീലം വന്നു. അതാണ് ഇപ്പോഴും അണ്ണ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിലെ ഉള്ളൊരു മാനസിക അടുപ്പെന്ന് വെച്ചാൽ അമ്മ 1956 മരിക്കുകയാണ്. അപ്പോൾ 50 ചേട്ടൻ അപ്പോൾ മിന്നാമിനുങ്ങ എന്നുള്ളൊരു ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെറ്റിൽ വെച്ചാണ് അമ്മ മരിച്ചത് അറിയുന്നത്. അണ്ണൻ ആദ്യം പറയുന്നത് സുമംഗലയെ കാണണം എന്നാണ്. അല്ലാതെ അമ്മയെ കാണണം എന്നതിനെക്കാട്ടിലും എനിക്ക് സുമംഗലയെ കാണണം. അത് വലിയൊരു മാനസികമായിട്ട് ആ ബാല്യത്തിലുള്ളൊരു അടുപ്പം ഭയങ്കരം തന്നെയായിരുന്നു. പിന്നെ നന്നായിട്ട് അണ്ണൻ ഡാൻസ് ചെയ്യുമായിരുന്നു. അത് ചിലവർക്കൊക്കെ അറിയാവൂ, കഥകളി പഠിച്ചിട്ടുണ്ട്. കൊച്ചിലെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത്, അണ്ണനൊരു പെറ്റുണ്ട്, ഒരു അണ്ണാരക്കണ്ണനായിരുന്നു. റൂമി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അണ്ണൻ അത് ചത്തുപോയപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ മേശപ്പുറത്ത് നന്നായിട്ട് വരച്ച് വെച്ചിരിക്കുന്നു അണ്ണാരക്കണ്ണനെ. ഇപ്പോഴും ഞാനും അണ്ണൻ ഒരുപോലെ പറയുന്നൊരു കാര്യം, അത് ടി പി ബാലഗോപാലൻ എം എൽ ഒരു സീനുണ്ട്, അണ്ണനടുത്ത് അണ്ണൻ ക്യാമറ ചെയ്തൊരു പടമാണല്ലോ അത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ അനിയത്തിക്ക് കല്യാണ സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് 10 രൂപ എന്തോ മറ്റോ കൊടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ ചേട്ടൻ എൻ്റെ കല്യാണ സമയത്ത്, ഞാൻ കല്യാണം കഴിച്ച് അഡ്വക്കേറ്റ് രവികുമാറിനെയാണ് ആദ്യം, അപ്പോൾ ഞങ്ങളുടെ ഈ കല്യാണ സമയത്ത് ചേട്ടന് തരാനായിട്ടാണ് എന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. മദ്രാസിൽ കുഞ്ഞമ്മയുടെ കൂടെയൊക്കെ നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു 10 സാരി, അതൊരു സാധാരണ 10 സാരി ഇങ്ങ് തന്നിട്ട് പറഞ്ഞു നീ കൊണ്ടുപോക്കണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞ് തന്നു. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ 5-6 സാരി എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം 35 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നാലും അത് വലിയൊരു ഓർമ്മയായിട്ട് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. സുമംഗല എൻ്റെ ഇളയനിയത്തിയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു ശരിയാ, അമ്മ മരിക്കുമ്പോൾ ചെറിയ കുട്ടിയാണ്. അമ്മ അവൾക്ക് ഓർമ്മയില്ല. പിന്നെ അമ്മ അവളെ വളർത്തിയത് എൻ്റെ ചെറിയമ്മയാണ്, സോമന എന്ന് പറഞ്ഞിട്ട് അവളാണ്, അവരാണ് വളർത്തിയത്. സുമ ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നിപ്പോൾ നമ്മളിവിടെ വിപിൻ സാറിൻ്റെ യാത്രയിൽ നമ്മളെല്ലാവരും സഹയാത്രികരാകുമ്പോൾ താങ്കളുടെ പ്രസൻസ് എന്തുമാത്രം യുനോ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം താങ്കളുടെ ടോട്ടലി ഈ ഒരു ഇതിനെ എലിവേറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. കാരണം ഇത്രയും എന്നെ അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ഇല്ല ലോകത്ത്. എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇതിൻ്റെ പകുതി അറിയുള്ളൂ. ഒരു രഹസ്യമാണിപ്പോൾ. അല്ല അത് അങ്ങനെ തന്നെയാണ്, അതാ ഞാൻ പറഞ്ഞത്. ചില റിലേഷൻ കാരണം കല്യാണം കഴിഞ്ഞ ശേഷമേ അവൾക്ക് അറിയുള്ളൂ. അതിന് മുമ്പുള്ള ജീവിതം മധുവിനെ അറിയും. അതെ അതെ. അതിനുശേഷം പല രഹസ്യങ്ങളും എനിക്ക് അറിയില്ല. അതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു അടുപ്പാണ് ഗിരിജ. ഗോസ്റ്റ് എന്നാ വിളിക്കുക. ആരാണ് ഞാൻ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ. ഓൾറൈറ്റ് സർ, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം മധു. താങ്ക് യു സോ മച്ച്.